ഇന്ത്യ ശ്രീലങ്ക T20 മത്സരത്തിൽ വൻ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. സീനിയർ താരങ്ങളെല്ലാം പുറത്തിരുത്തി യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇക്കുറി BCCI നൽകിയിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യയാണ് ക്യാപ്റ്റനായി നിയോഗിച്ചിട്ടുള്ളത്. BCCI പറയുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇങ്ങനെയാണ്, അതായത് മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകിക്കൊണ്ട് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇനി 2023 January 1 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു തലമുറ മാറ്റം തന്നെയാണ്. വിശ്രമം എന്ന പേരിലാണെങ്കിലും ഇത് പതിയെ പതിയെ അവ സീനിയർ താരങ്ങൾ പുറത്തേക്ക് തന്നെയായിരിക്കും. അതായത് T20 മത്സരങ്ങളിൽ നിന്ന് ഇനി അങ്ങോട്ട് ഹർദിക് പാണ്ഡ്യയുടെ യുഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ODIയിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ഹർദിക് പാണ്ഡ്യയെ നിയോഗിച്ചതും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെ വൈസ് ക്യാപ്റ്റനായിട്ട് T20യിൽ നിയോഗിച്ചതും. ഇതൊക്കെ ഇനിയൊരു സ്ഥിരം തന്നെയായിരിക്കും. വിശ്രമം എന്ന പേരിലാണെങ്കിലും ഇനി സീനിയർ താരങ്ങളൊന്നും T20യിൽ ഇനി ഉണ്ടാവില്ല. രോഹിത് ശർമ്മയും പതിയെ പതിയെ T20യിൽ നിന്ന് പഠിക്കണം മാറിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ പോലും അത് പതിയെ പതിയെ T20യിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്ന രീതി തന്നെയായിരിക്കും. ഇനി സഞ്ജു സാംസൺ, ദീപക് കോഡ, രാഹുൽ ത്രിപാഠി ഇങ്ങനെ യുവതാരങ്ങൾ കുറേയുണ്ട്. അവർക്ക് ആയിരിക്കും ഇനി കൂടുതൽ ചാൻസസ്. കൂടുതൽ എന്തായാലും സഞ്ജുവിനൊക്കെ ഇനി ODIയിൽ എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയ T20 മത്സരത്തിൽ പുള്ളി കാര്യമായ പെർഫോം ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് എന്തായാലും ഒരു സ്ഥിര അംഗത്വം എന്തായാലും T20യിലും ODIയിലൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും T20യിൽ കിട്ടിയ ചാൻസ്, അതായത് ODIയിൽ എടുക്കാത്തതിന് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയ ചാൻസ് പുള്ളി കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ODIയിൽ കൂടി കയറാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകരും ക്രിക്കറ്റ് ലോകമൊക്കെ വിലയിരുത്തുന്നത്. ഏതായാലും ഇനി തൊട്ട് അങ്ങോട്ട് ഹർദിക് പാണ്ഡ്യയുടെ യുഗം എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ ഹർദിക് പാണ്ഡ്യയൊക്കെയാണ്, അതായത് IPLലൊക്കെ ഗുജറാത്ത് ടൈറ്റിൽസിനൊക്കെ നല്ല ഫസ്റ്റ് തൻ്റെ കന്നി ക്യാപ്റ്റൻസി തന്നെ കപ്പ് എടുത്ത് കൊടുത്ത ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ മുൻതൂക്കം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടറും കൂടിയാണ് ഹർദിക് പാണ്ഡ്യ. 21-കാരനായി ഹർദിക് പാണ്ഡ്യയ്ക്ക് എന്താ പറയുക, ഈ ഒരു ടൈമിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ക്യാപ്റ്റൻ സ്ഥാനം എല്ലാം കിട്ടിയത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. ഏതായാലും കൂടുതൽ ഉയരങ്ങളിലോട്ട്, അതായത് ഹർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ ക്യാപ്റ്റൻ, അതായത് നമുക്കറിയാം ഇന്ത്യൻ ടീമിലൊക്കെ 2-3 തോൽവി അല്ലെങ്കിൽ 2-3 പരമ്പരകളൊക്കെ വിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. എന്തായാലും പാണ്ഡ്യയുടെ കീഴിൽ ടീമുകൾക്കെല്ലാം ഉയരാൻ കഴിയട്ടെ. അതുപോലെ തന്നെ യുവതാരങ്ങൾ കൂടുതൽ ചാൻസ് കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജുവിനും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് എന്നാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും കിട്ടട്ടെ, അദ്ദേഹത്തെ കുറേ കാലം കാത്തിരിപ്പിലാണ് സഞ്ജു.